നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ആർട്ടിക്കിള് ഒരു ക്ലോൺ ജേണൽസ് ജേണലിലാണോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രെഡേറ്ററി കൈൻഡ്സ് ഓഫ് ജേണലിലാണോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പരിശോധിക്കാം? കാരണം യു ജി സി കെയർ ലിസ്റ്റ് അതിന്റെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായിട്ടൊരു അലേർട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ സ്കോളേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ തന്നെ. പക്ഷെ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് അലേർട്ട് ഒരുപാട് സ്കോളേഴ്സും ടീച്ചേഴ്സും ഒക്കെ തന്നെ ഇപ്പോഴും ഇത്തരം ജേണലുകളിൽ തന്നെ അവരുടെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ആർട്ടിക്കിൾസിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ തന്നെ. പക്ഷെ ഇതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് ക്ലോൺഡ് ആണ്, അല്ലെങ്കിൽ ഫേക്ക് ആണ്, അല്ലെങ്കിൽ അതൊരു പ്രെഡേറ്ററി കൈൻഡ്സ് ഓഫ് ജേണൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അക്കാഡമിക് പർപ്പസിന് അത് ഉപകരിക്കില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ യു ജി സി കേരളത്തിന്റെ ഹോം പേജ് ഷെയർ ചെയ്യാം. ഈ യു ജി സി കേരളത്തിന്റെ ഹോം പേജിൽ ഇതാ ഇവിടെ അലേർട്ട്. അപ്പൊ ഗ്രൂപ്പ് 1 ഇത് ക്ലോൺ ജേണൽസ് ഇന്ത്യൻ ജേണൽസിന്റെ ക്ലോൺ ആണ്. ഇത് ഗ്രൂപ്പ് 2 അത് വിദേശ ജേണലിന്റെ ക്ലോൺ ആണ്. അപ്പൊ ഗ്രൂപ്പ് 2 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വശത്ത് യു ജി സി കേരളസ്റ്റ് അപ്രൂവ് ചെയ്ത ജേണൽസ് കാണാം, താഴെ ഇടതുവശത്ത് വലതുവശത്ത് അതിന്റെ ക്ലോൺ ജേണൽസ് കാണാം. അപ്പൊ ഇതില് ഇത്തരം വാർണിങ്ങും ഇത്തരം വെബ്സൈറ്റിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് കൂടി അതേ ജേണലിൽ തന്നെ ഇപ്പോഴും ആർട്ടിക്കിൾസ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു സ്പ്രിംഗറിന്റെ ഒരു ജേണലാണ്, ജേണൽ ഓഫ് ഷാങ്കായ്. ഈ ജേണല് ഇതിന്റെ ക്ലോൺ ജേണല് ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ ഈ ഇവിടെയാണ് എത്തുന്നത്, ജേണൽ ഓഫ് ഷാങ്കായ് ജിയോടെക്നിക് യൂണിവേഴ്സിറ്റി. അപ്പം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ജിമെയിലേക്കാണ് അവർ ആർട്ടിക്കിൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. രണ്ട്, അവർ ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് സൂക്ഷിക്കണം, കാരണം ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് വെബ് ഓഫ് സയൻസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് സാധാരണ ഒരു ഫേക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജേണൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത് തന്നെയാണ് ഒരു കാര്യം. പിന്നെ അവരുടെ അക്സെപ്റ്റൻസ് സ്റ്റാറ്റസ് 24 hours ഉള്ളിൽ അവർ ചെയ്യും, അതുപോലെ തന്നെ 48 hours ഉള്ളിൽ അവർ പബ്ലിഷ് ചെയ്യുന്നു പറയുന്നത്. അപ്പൊ നോർമൽ കേസിൽ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഒരു നോർമൽ നല്ല ജേണൽ, ഒരു ആർട്ടിക്കിള് ഒരു നല്ല ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ മാസങ്ങളും ചിലപ്പോൾ വർഷവും ഒക്കെ എടുക്കും. അപ്പൊ ഇൻഡെക്സിങ്, ഇവർ ഇൻഡെക്സ് ചെയ്യുന്ന ഗൂഗിൾ സ്കോളർ, ഡി ഒ എ ജെ, പിന്നെ ഏഷ്യൻ സൈറ്റേഷൻ ഇൻഡെക്സ്, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൈറ്റ് ഫാക്ടർ. പക്ഷേ നമ്മൾക്ക് അറിയാം, ഒന്നിൽ യു ജി സി കെയർ ലിസ്റ്റ്, അല്ലെങ്കിൽ സ്കോപ്പസ്, അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസ്, ഇത് മൂന്നും ഇല്ലെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ ദ വേറൊരു ജേണല് അതുപോലെ കാണാം, ദ വേറൊരു ജേണല്, ഇവരും ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇമ്പാക്ട് ഫാക്ടർ ഇതവിടെ കാണാം. അതുപോലെ തന്നെ ഇവർ ഇൻഡെക്സിങ് പ്ലാറ്റ്ഫോംസ്, ഗൂഗിൾ സ്കോളർ, പബ്ലോൺസ്, അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ. ഇതിലും അവർ യു ജി സി കെയർലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, വെബ് ഓഫ് സയൻസ് പറഞ്ഞിട്ടില്ല, സ്കോപ്പസ് പറഞ്ഞിട്ടില്ല, പിന്നെ ഇമ്പാക്ട് ഫാക്ടർ ഇവിടെ എവിടെയോ അവർ പറഞ്ഞിട്ടുണ്ട്. ഇമ്പാക്ട് ഫാക്ടർ 6. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വെബ് ഓഫ് സയൻസ് ഇൻഡെക്സ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഫാൾട്ട് ക്ലെയിമാണ്. ഇനി വേറൊരു ജേണൽ ഇതാ നോക്കാം. ഈ ജേണല് പറയുന്ന അവരും ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർ വേറൊരു അവരുടെ ഒരു ക്ലെയിം ഞാൻ കണ്ടു, അതായത് ഈ ജേണല് ഇൻഡെക്സ് ചെയ്യപ്പെടുന്നത് ഇതാ ഈസ് ഇൻഡെക്സ്ഡ് ഇൻ തോംസൺ റോയിട്ടേഴ്സ് എൻഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ എൻഡ് നോട്ട് എന്ന് പറയുന്നത് ഇൻഡെക്സിങ് പ്ലാറ്റ്ഫോം അല്ല, മാത്രമല്ല അത് മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ ഇൻഡെക്സ് ചെയ്യുന്നു പറയുന്നത് തുല്യമാണ് ഏതാണ്ട്. അതായത് ഒരു റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഈ എൻഡ് നോട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല അത് തോംസൺ റോയിട്ടേഴ്സിൻ്റെതല്ല, അത് ക്ലാരിവേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് വെബ് ഓഫ് സയൻസ് പുറത്തിറക്കുന്ന ക്ലാരിവേറ്റ് കമ്പനിയുടേതാണത്. അപ്പോൾ ഇമ്പാക്ട് ഫാക്ടർ ഇവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ചില ജേണൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 വരെ സ്കോപ്പസ് ഇൻഡെക്സ്ഡാണ് ഈ ജേണൽ, പക്ഷേ ഇപ്പോഴല്ല. അപ്പോൾ അതും ശ്രദ്ധിക്കാം. അപ്പം മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, യു ജി സി കേരളത്തിൻ്റെ ഹോം പേജിലേക്ക് പോയിട്ട് അവിടെ സെർച്ച് ഓപ്ഷൻ കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ സെർച്ച് ചെയ്തത് സെർച്ച് ഓപ്ഷൻ കൊടുക്കുക. അവിടെ ടൈറ്റിൽ സെർച്ചിന് ഒരു ഓപ്ഷൻ ഉണ്ട്, ടൈറ്റിൽ എടുക്കുന്നു, ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ടൈറ്റിൽ അവിടെ സെർച്ച് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് ഇതുപോലെ പരിശോധിക്കുന്നു അപ്പോൾ ഉണ്ടോ നോക്കാം. രണ്ടാമതായിട്ട് നോക്കേണ്ടത് യു ജി സി കേരളത്തിൻ്റെ തന്നെ ഹോം പേജിൽ പോയിട്ട് മറ്റ് യു ജി സി കേരളത്തിന് പുറമേ ഒരു 1500 ജേണൽസ് പുറമേ യു ജി സി കേരളത്തിൽ രണ്ട് ഇൻഡെക്സിങ് പ്ലാറ്റ്ഫോം അംഗീകരിക്കുന്നുണ്ട്. അതിലൊന്ന് വെബ് ഓഫ് സയൻസും ഒന്ന് സ്കോപ്പസും ആണ്. സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾ, വെബ് ഓഫ് സയൻസ് ഇൻഡെക്സ് ചെയ്യുന്ന ഈ മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ജേണൽ മൂന്ന്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ സ്കോപ്പസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കോപ്പസിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്കോപ്പസിൻ്റെ പ്രിവ്യൂ പേജിലേക്ക് പോകുന്നു. സ്കോപ്പസിൻ്റെ പ്രിവ്യൂ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈറ്റിൽ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആ ടൈറ്റിൽ അവിടെ ഇവിടെ നമ്മൾ ഒരു എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴേക്ക് സജഷൻസ് വരും. അങ്ങനെ വന്നിട്ട് അത് അവിടെ എക്സാമിൻ ചെയ്യാം. ഇനി മൂന്നാമത് ഉള്ളത്
വെബ് ഓഫ് സയൻസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകളാണെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുന്ന ജേണലുകളാണെങ്കിൽ, പ്രത്യേകിച്ചും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെബ് ഓഫ് സയൻസിന്റെ ഒരു ഏതെങ്കിലും ഒരു സൈറ്റ് ഇതാ ഈ ഒരു മൂന്നിൽ ഒന്നിൽ പോയിട്ട് സെർച്ച്, അപ്പൊ ഏതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾ എത്തുന്നത് നമ്മുടെ വെബ് ഓഫ് സയൻസിന്റെ മാസ്റ്റർ ജേണലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്, മാസ്റ്റർ ജേണലിസ്റ്റ്. അവിടെ എത്തുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്, യു ജി സി കേരളത്തിന്റെ ഹോം പേജിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് അവർ അംഗീകരിച്ചത്. ആ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നിന്ന് ഈ വശത്ത് നിന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ടിക്ക് ചെയ്യാം. ആ മൂന്നെണ്ണം, ഒന്ന് സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എക്സ്പാൻഡഡ്, അതുപോലെ സോഷ്യൽ സയൻസ് ഇൻഡെക്സ്, സോഷ്യൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റി സൈറ്റേഷൻ, ഈ മൂന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ സെർച്ച് നടത്തുന്ന 24,000 ജേണലുകൾക്കായിരിക്കും, ഏതാണ്ട് 24,000 അല്ലെങ്കിൽ 22,000 ജേണലുകൾക്കായിരിക്കും. പക്ഷെ ഈ മൂന്നും നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ജേണലിൻ്റെ എണ്ണം 14,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഒരു സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എന്നിട്ട് ഈ ജേണലിൻ്റെ പേര് ഇവിടെ കൊടുത്ത് സെർച്ച് ചെയ്യുക. അപ്പം ഇമ്പാക്ട് ഫാക്ടർ ഒരു ജേണൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജേണൽ വെബ് ഓഫ് സയൻസ് ഇൻഡെക്സിൽ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യുക, ആ ഫാൾസ് ക്ലെയിം ആയിരിക്കും അത്, അങ്ങനെ അത് പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, ജിമെയിൽ അക്കൗണ്ട്, ഇപ്പം സ്റ്റാൻഡേർഡ് ജേണൽസ് ഒക്കെ തന്നെ അവരുടെ ആർട്ടിക്കിൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു യൂസർ ഇന്റർഫേസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വൈലി ജേണൽ ആണെങ്കിലും, അല്ലെങ്കിൽ സയൻസ് ഡയറക്റ്റിൻ്റെ, ഇപ്പോൾ ഇത് വൈലിയുടെ ജേണലാണ്, യൂസർ ഇന്റർഫേസ്. ഇത് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആർട്ടിക്കിൾ അയക്കുന്നത്, അല്ലാതെ ഒരു ജിമെയിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് നമ്മൾ അയക്കാറില്ല. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ സയൻസ് ഡയറക്ടറിൻ്റെ അകത്തുള്ള ഒരു ജേണലാണ്, ആ ജേണലിലെ ഒരു യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ മാനേജർ എന്ന് പറയും, ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയക്കാറുള്ളത്. അപ്പോൾ ഇത്തരം മൂന്നോ നാലോ അഞ്ചോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് ഒന്ന് യു ജി സി കേരളത്തിലുണ്ടോ, സ്കോപ്പസിലുണ്ടോ, വെബ് ഓഫ് സയൻസിലുണ്ടോ, പിന്നെ അവർ ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുന്നുണ്ടോ, ഇമ്പാക്ട് ഫാക്ടർ ക്ലെയിം ചെയ്യുന്നുണ്ടോ, തീർച്ചയായിട്ടും അത് വെബ് ഓഫ് സയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, വെബ് ഓഫ് സയൻസ് ഇൻഡെക്സ് എന്ന ജേണലുകൾക്ക് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്, മറ്റൊരു ജേണലിനും ലോകത്ത് അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ലോകത്ത് ആകെ 20,000 ജേണലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇമ്പാക്ട് ഫാക്ടർ ഉള്ളത്. അപ്പോൾ അതൊരു ഫാൾസ് ക്ലെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്താൽ നമുക്ക് ഒരു പ്രെഡേറ്ററി ജേണലിനെ, ഒരു ഫേക്ക് ജേണലിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.